വെൽക്കം ടു നിമാസ് ടേസ്റ്റ് ബഡ്സ്. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന വളരെ രുചികരമായൊരു ചിക്കൻ റോസ്റ്റാണ്. ഇതിനായി വൃത്തിയാക്കിയ 3/4 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി 1/2 മുറി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നേരം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നമ്മുടെ പൊടികളെല്ലാം ചിക്കനിൽ പിടിച്ചു വരണം. നന്നായിട്ട് തിരുമ്മി കൊടുക്കാം. എല്ലാം തിരുമ്മി കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ നേരം ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഫ്രിഡ്ജിലാണെങ്കിൽ 10 മിനിറ്റ് നേരം വെച്ചാൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ നേരം ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും മതി. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് മസാല എല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാലിലൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വരാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി ഫ്രൈ ചെയ്യരുത്. നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ നമുക്ക് അനക്കാതെ വെച്ചേക്കാം. നന്നായിട്ട് ഇത് വറുത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് നമ്മുടെ 2 വശം അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണ തന്നെ നമുക്കിതിനകത്തേക്ക് മതിയാകും. ഞാൻ അത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിവിടെ ചേർക്കുന്നത് മിസ്സായി പോയിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 2 സവാള, 2 വലിയ സവാളയും 3 പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഒരു പകുതി വേവായിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം മുരിഞ്ഞു. ഞാൻ ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും 1 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കനിൽ ആദ്യം ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1 മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമുക്കൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക്
ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തീ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു 10 കശുവണ്ടി ചൂടുവെള്ളത്തിൽ കുതിർത്ത് അരച്ച് ചേർത്താലും മതിയാകും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ കിടന്ന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം. ഇപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കനിൽ ചേർത്തതുകൊണ്ട് അതിൻ്റെ ഉപ്പൊക്കെ ഇപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്ക് ഇറങ്ങും. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് തുറന്ന് വെച്ച് നമുക്ക് റോസ്റ്റാക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് റോസ്റ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു 2 തണ്ട് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പുലാവിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. പുലാവിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക.